വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 446, അതായത് ഇന്നിറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഒഫീഷ്യലായിട്ട് റിലീസായിട്ടുണ്ട്. ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോവാം. പ്രോമോൻ്റെ ഫസ്റ്റ് സീനിൽ തന്നെ നീലും കേശുവും പാറക്കുട്ടിയും അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിൽ നീലു കേശുവിനോട് പറയുന്നുണ്ട്, ഞാനിവിടെ ഇല്ലാന്ന് കരുതി കൊച്ചിനെ തനിച്ചിട്ട് കളിക്കാനൊന്നും പോകരുത് എന്ന രീതിക്ക് കേശുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ കേശു ഭയങ്കര സിമ്പിളായിട്ട് പറയുന്നുണ്ട്, അമ്മ ഇല്ലാന്ന് കരുതി ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന രീതിക്ക് ഭയങ്കര മെച്ചൂർഡായിട്ട് ആൻസറൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിൽ ദീയും പറയുന്നുണ്ട് നീലിൻ്റെ അടുത്ത്, നീലുമുള്ളതിൻ്റെ ഒരു കുറവും ഞാനിവരെ അറിയിക്കത്തില്ല എന്ന രീതിക്ക് നല്ലോണം നോക്കിക്കോളാം എന്ന രീതിക്ക് ദീയും നീലിൻ്റെ അടുത്ത് വാക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിൽ തന്നെ നീല് പോയാൽ പിന്നെ കേശു പോയി ദീയുടെ അടുത്ത് ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്, വരാ വെറുതെ ഞാൻ പോയി കളിച്ചിട്ട് പറ്റും ഒരു മണിക്കൂറിനുള്ളിൽ വരാമെന്ന രീതിക്ക് കേശു ദീൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദീയ പറയുന്നുണ്ട് ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പോയിക്കോ എന്ന രീതിക്ക് കേശുവിനെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ കേശു പോയ പിന്നെ പാറക്കുട്ടി ദീയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് കുളിക്കുകയും കൂടി ചെയ്യണമെന്ന രീതിക്ക് ദീയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദീ സിമ്പിളായിട്ട് നീ പോയി കുളിച്ചോ എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ പാറക്കുട്ടി പറയുന്നുണ്ട് ചേച്ചി എന്നെ കുളിപ്പിക്കണം എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ദീ ഇനി നിന്നെ കുളിപ്പിക്കുകയും കൂടി വേണോ എന്ന രീതിക്ക് ഭയങ്കര മടി പിടിച്ച പോലെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത സീനിൽ തന്നെ പാറക്കുട്ടി പറഞ്ഞ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന രീതിക്ക് പറയുമ്പോൾ പാറക്കുട്ടിയുടെ അടുത്ത് ദീയ പറയുന്നുണ്ട് ഇപ്പോൾ വിളിക്കേണ്ട, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന രീതിക്ക് പറയുന്നുണ്ട്. കഴിഞ്ഞാൽ അടുത്ത സീനിൽ ഹൈമതിയോട് ദീയ സംസാരിച്ചിരിക്കുമ്പോൾ നീലു ഓഫീസിൽ നിന്ന് വരുന്നുണ്ട്. എന്നിട്ട് നീലു ദീയോട് ചോദിക്കുന്നുണ്ട് പിള്ളേരൊക്കെ അവിടെ കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ എന്ന രീതിക്ക് സേഫ് അല്ലേ എന്ന രീതിക്ക് ചോദിക്കുമ്പോൾ ദീയ ഭയങ്കര കോൺഫിഡൻറ്റോടെ തന്നെ പറയുന്നുണ്ട് പിള്ളേരൊക്കെ അവിടെ ഭയങ്കര സേഫാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് എന്ന രീതിക്ക് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീൻ, അതായത് പ്രൊമോൻ്റെ അവസാന സീനിൽ തന്നെ പാറക്കുട്ടി റൂമിൽ നിന്ന് ഭയങ്കര ഒച്ച വെച്ച് കരയുന്നുണ്ട് ചേട്ട എന്ന് വിളിച്ചിട്ട്. അപ്പം കേശു നീലും പടം ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ വയറുവേദന എടുക്കുന്നത് എന്ന രീതിക്ക് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അപ്പോൾ നീല് വേഗം കുട്ടിയെ എടുക്കുന്നുണ്ട്. അതിൻ്റെ പാറക്കുട്ടി കരയുന്നതോടെയാണ് ആ ഒരു പ്രോമോ അവസാനിക്കുന്നത്. ഇതോടെ ഈ ഒരു ഫുൾ ലെങ്ത് പ്രോമോ അവസാനിച്ചു. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു വോയിസ് ഓവറിലൊരു ചെറിയൊരു പ്രോമോ കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രോമോയിൽ എന്താണ് കാണിക്കുന്നത് വെച്ചാൽ വോയിസ് ഓവറിൽ പറയുന്നുണ്ട് പാറക്കുട്ടിയെ നോക്കാൻ ആളില്ല എന്നും നീല് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു പ്രോമോ, വോയിസ് ഓവർ പ്രോമോ ആണ് അതിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തോ ഭയങ്കര സീരിയസ് ആയിട്ട് ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് മെയിൻ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നീലു ബാലു ഒന്നും വീട്ടിലില്ലാത്തപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ പാറക്കുട്ടിയെ കേശുവിൻ്റെ അടുത്തും ദീയുടെ അടുത്തൊക്കെ ഏൽപ്പിച്ചിട്ട് നന്നായിട്ട് നോക്കിക്കോളണം എന്ന രീതിക്ക് പോകുന്നുണ്ടാവും. എന്നിട്ട് നീലു പോയി തിരിച്ചു വരുമ്പോൾ ദീയ്ക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് പാറക്കുട്ടീനെയും ഒന്ന് നോക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കേശുവും കളിക്കാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ശ്രദ്ധക്കുറവനും പാറക്കുട്ടിക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അത് നീല് കണ്ടിട്ട് ടെൻഷൻ ആവുന്നൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൽ ബാലും ഇല്ല, ലച്ചും ഇല്ല, ശിവാനിയും ഇല്ല, റാംകുമാറേയും കാണിച്ചിട്ടില്ല. പകരം ഹൈമോതി 2 ആഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വന്നിട്ടുണ്ട്. മാത്രമല്ല അവസാനം കുറച്ച് സീരിയസ് ആയിട്ട് എൻഡാവാനായിരിക്കും സാധ്യത. കാരണം പാറക്കുട്ടിക്ക് വയ്യ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പോലെയും അതിന് നീല് വന്ന് ഇവരെല്ലാവരും ചീത്ത പറയുന്നത് പോലെയൊക്കെ ആയിരിക്കും ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഫുൾ ലെങ്ത് പ്രോമോയിൽ അത്രത്തോളം സീരിയസ് ആയിട്ട് അവസാനം പാറക്കുട്ടി കരയുന്നത് പോലെ മാത്രമേ കാണിച്ചിട്ടില്ലെങ്കിലും ആ ഒരു വോയിസ് ഓവർ പ്രോമോയിൽ ഓഫീസിൽ നിന്ന് നീല് തിരിച്ചു വരുമ്പോൾ കണ്ട് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് എന്ന രീതിക്കൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലൈമാക്സ് ഈ ഒരു എപ്പിസോഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു എപ്പിസോഡ് ആർട്ടിസ്റ്റുകൾ കുറവാണ്, അപ്പോൾ എങ്ങനെയാണ് ടീം അത് ഹാൻഡിൽ ചെയ്യുന്നത് കാണാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.